സഹോദരങ്ങളെ, തങ്ങൾ അവരുടെ ദുആ ചെയ്തു തരും. പിന്നെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിനുള്ള വലിയൊരു പ്രത്യേകത, നമുക്ക് മഹാന്മാരായ ഓരോ സാദാത്തുക്കളും നേതാക്കളും ഒക്കെ യാത്രയാകുമ്പോൾ അവരുടെ പിൻഗാമികളെ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ട് നമുക്ക് പോകും. താജുൽ ഉലമാ തങ്ങള് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ ഉപ്പാപ്പാനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ട് പോയി. അൽഹംദുലില്ലാഹ്, എത്രയോ മജ്ലിസുകൾക്ക് ഇന്ന് തണലും താങ്ങുമായി അവിടെ നിന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർക്ക് നമുക്ക് എല്ലാ നിലക്കും നമുക്ക് മന്ത്രിച്ചു തരാനും, നമുക്ക് ചികിത്സിക്കാനും, നമുക്ക് മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാനും എല്ലാം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ട് പോയ മകനാണ് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു ആത്മാർത്ഥതയോടെയും ബഹുമാനത്തോടെയും മജ്ലിസിന് ആമീൻ പറയുകയും, നമ്മുടെ സുന്നത്തെ മാഴത്തിന്റെ വലിയൊരു പാരമ്പര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെ എല്ലാ മക്കളും അൽഹംദുലില്ലാ ദീനി സാരഥ്യം ഏറ്റെടുക്കാൻ പറ്റുന്നതിന്റെ ഉദാഹരണങ്ങൾ ദിവസേനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പല സ്ഥലത്തും ഷെയ്ഖുന ഉസ്താദിന്റെ മകൻ ഉസ്താദിന്റെ വഴിയിൽ തന്നെ സുന്നത്തെ മാഴത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് വരുന്നു. അതുപോലെ താജുൽ ഉലമയുടെ മകൻ, അതുപോലെ പേരോട് ഉസ്താദിന്റെ മകൻ, അങ്ങനെ ഓരോ ആലിമീങ്ങളുടെയും മക്കൾ അതേ വഴിയിൽ നമുക്ക് നേതൃരംഗത്തേക്ക് വഴി കാണിച്ചു കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതുപോലെ നമുക്ക് തന്നേച്ച് യാത്രയായതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം നമുക്ക് സാരഥ്യം വഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തങ്ങളവർ അവസാന കാലത്ത് നിങ്ങൾക്ക് മന്ത്രിച്ചു തരാനും, നിങ്ങൾക്ക് ചികിത്സിക്കാനും വേണ്ടതെല്ലാം തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്തി ഏൽപ്പിച്ചിട്ട് പോയ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ മജ്ലിസുകളിൽ പ്രത്യേകമായ മദദ് നമുക്കൊക്കെ അനുഭവിക്കാൻ കഴിയും. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ മുസാഫഹത്ത് ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന ഈ പരിപാടിയുടെ ചെലവിന് വേണ്ടി നിങ്ങളെല്ലാവരും നൽകണം. SSF ഒരുക്കിയ പരിപാടിയാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുക്കിയ പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായ സാധനങ്ങൾ തങ്ങൾ പാപ്പാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ദുആയ്ക്ക് നേതൃത്വം നൽകുന്നു. അസ്സലാമു അലൈക്കും. لا حول ولا قوه الا بالله وشفيعنا مصطفى نبينا محمد صلى الله عليه وسلم خصوصا الى حضره ابي السيد محمد بن الفاروق البخاري قدس الله تعالى صلوا العزيز وسائر خير الخير كلهم اجمعين. الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء أن عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر أطهر الله اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم أغفر وبلغ مثل ثواب ما قرأناه وما عللناه وما نهناه هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومنجينا وآخذ أيدينا وقرة أعيننا حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين وإلى حضرة البدريين واللهديين والخندقيين والطبوقيين والهنينين وسائر الصحابة والصحابيات كلهم أجمعين وإلى حضرة كتب الأكتاب الشيخ محي الدين عبد القادر الجيلاني قدس الله تعالى سره الأجير وإلى حضرة سلطان العارفين السيد أحمد الكبير الجفائي قدس الله تعالى سره الأزيز وإلى حضرة تاج الآشكين السيد أحمد البدوي قدس الله تعالى سره الأزيز وإلى حضرة الشيخ إبراهيم الدسوقي قدس الله تعالى سره الأزيز وإلى حضرة الشيخ أبو الحسن الشاذلي قدس الله تعالى سره الأزيز وإلى حضرة سلطان الهند خجا معين الدين الجشتي الأجميلي قدس الله سره الأزيز وإلى حضرة وابنه فقر الدين باب سلواني قدس الله سره الأزيز وإلى حضرة جدي السيد جلال الدين البخاري بلا فطني قدس الله تعالى سره الأزيز وإلى حضرة جدي السيد إسماعيل البخاري قدس الله سره الأزيز وإلى حضرة جدي السيد مولى البخاري قدس الله سره الأزيز وإلى حضرة جدي با فقر الدين بخاري قدس الله سره الأزيز وإلى حضرة السيد آمد البخاري قدس الله سره الأزيز وإلى حضرة جدي السيد أحمد البخاري قدس الله سره الأزيز وإلى حضرة السيد علوي المنفرمي قدس الله تعالى سره الأزيز وإلى حضرة السيد الشيخ شريف المدني قدس الله سره الأزيز وإلى حضرة من دفن في هذه القرية في هذه البلدة وإلى حضرة من دفن في جنة البقيع وفي جنة المحلى وفي بشار وفي إيروان وفي أجمير وفي سائر جميع المؤمنين والمؤمنات وسائر أهل الخير كلهم أجمعين اللهم إنا نسألك وبحقهم وبجاههم
أن تغفر ذنوبنا وتشفي أمراضنا وتحسن أخلاقنا وتوسي أرزاقنا وتقضي هوائجنا يا أرحم الراحمين. وإلى حضرة أبي مرشدي والشيخي السيد محمد عمر الفاروق البخاري قدس الله سره العزيز، اللهم اجعل قبره روضة من رياض الجنة، ولا تجعل قبره حفرة من نفر النيران. اللهم زين قبره بزينة القرآن، اللهم شرف قبره بشرف القرآن، اللهم نور قبره بنور القرآن، اللهم ادخله الجنة. اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا نحتسب، عليك توكلنا وإليك أنبنا وإليك المصير. ارحم الرحمن يا الله، غفور غفار ما يا الله، ربي جمال الصادق العار ربي ദോഷികളാണ് റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹ് ഞങ്ങൾ തന്നെ തഹ്ലീലിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹ് ഞങ്ങളെ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ കൽബിനെ ശുദ്ധീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ കൽബിനെ ശുദ്ധീകരിക്കണേ റഹ്മാനെ. റബ്ബേ, ശേഷിക്കുന്ന ജീവിതം നിന്റെ പൊരുത്ത ായി നിന്റെ ഹബീബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണേ റഹ്മാനെ. ആഖിറു സമാനിലാണല്ലോ റഹ്മാനെ, നീ ഞങ്ങളെ നിയന്ത്രിക്കണേ റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ തർബിയത്തിന് നീ നൽകണേ റഹ്മാനെ. അബ്ബേ, നിന്റെ മഹാന്മാരുടെ തർബിയത്തിന് നീ നൽകണേ. അബ്ബേ, ഹബീബിന്റെ തർബിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ വഷളാക്കല്ലേ, ഞങ്ങളെ നീ ഇജ്ജത്തിലാക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളെ നീ ഇജ്ജത്തിലാക്കണേ റഹ്മാനെ. നീ ഇജ്ജത്തിലാക്കണേ റഹ്മാനെ. നീ ഞങ്ങളാരെയും കൈവിടല്ലേ റഹ്മാനെ. അല്ലാ, ഞങ്ങളാരെയും നീ കൈവിടല്ലേ റഹ്മാനെ. അല്ലാ, നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അവിടുത്തെ ഖാദിമീങ്ങളിൽ, അവിടുത്തെ ആഷിഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പര നീ പെടുത്തണേ റഹ്മാനെ. നീ പെടുത്തണേ റഹ്മാനെ. റബ്ബേ, മജ്ലിസിൽ ദുആയിൽ ഒരുപാട് ആളുകൾ ആമീൻ പറയുന്നുണ്ടല്ലോ അല്ലാ, ഈ മജ്ലിസിനെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ. റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, എല്ലാത്തിനും പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാ, രോഗികൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. പരിപൂർണമായ ശിഫ നീ നൽകണേ റഹ്മാനെ. ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. റബ്ബേ, വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, ബർക്കത്തുണ്ട് വീട് നൽകണേ റഹ്മാനെ. റബ്ബേ, സ്ഥലമില്ലാത്തവരുണ്ട് റഹ്മാനെ, ബർക്കത്തുള്ള സ്ഥലങ്ങൾ നീ നൽകണേ റഹ്മാനെ. റബ്ബേ, വീടിന്റെ പണി നടക്കുന്നവരുണ്ട് റഹ്മാനെ, എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. പൂർത്തീകരിക്കാനുള്ള വഴികൾ നീ എളുപ്പമാക്കി.